എസ് എൻ ഡി പി കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറി കെ കെ മഹേഷിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശന്റെ സഹായിയുടെ മൊഴിയെടുക്കുന്നു. കെ എൽ അശോകന്റെ മൊഴിയാണ് മാരാരിക്കുളം പോലീസ് രേഖപ്പെടുത്തുന്നത്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് കൃഷ്ണമോഹൻ ചേരുന്നു. കൃഷ്ണമോഹൻ, ആത്മഹത്യാ കുറിപ്പിലും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് കുടുംബം നൽകിയ പരാതിയിലുമെല്ലാം അശോകന്റെ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അശോകന്റെ പേര് പലതവണ ഉയർന്നു വന്നതാണ്. ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണോ ഈ മൊഴിയെടുക്കലെല്ലാം നടക്കുന്നത്? തീർച്ചയായും റോബിൻ, മൊഴിയെടുക്കൽ 2 മണിക്കൂർ പിന്നിടുകയാണ്. കാരണം തുടക്കം മുതൽ തന്നെ വെള്ളാപ്പള്ളിയോടൊപ്പം തന്നെ കെ എൽ അശോകൻ, വെള്ളാപ്പള്ളിയുടെ സഹായിയും മാനേജറും കൂടിയായ അശോകന്റെ പേരും ഉയർന്നു കേട്ടതാണ്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ അന്വേഷണ സംഘം പറഞ്ഞിരുന്നു കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങളൊപ്പം തന്നെ യൂണിയൻ ഭാരവാഹികളുടെ മൊഴിയടക്കം എടുത്ത ശേഷം വിശദമായ രീതിയിൽ കത്തുകളും മഹേഷിൻ്റെതായി പുറത്തു വന്ന ആത്മഹത്യാകുറിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷം അശോകനിലേക്ക് എത്തുമെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം വെള്ളാപ്പള്ളിയിലേക്കും എത്തുമെന്നും തുടക്കം മുതൽ തന്നെ മാരാരിക്കുളം പോലീസ് വ്യക്തമാക്കിയതാണ്. ഇതനുസരിച്ചാണ് ഇന്ന് വൈകിട്ട് ഈ 3 മണിയോടുകൂടി മൊഴിയെടുക്കാനായി അശോകന്റെ വസതിയിലേക്ക് എത്തിയത്. എന്തായാലും ഈ കേസിൽ വലിയതോതിലുള്ള ഒരു പ്രതിരോധത്തിലേക്ക് വെള്ളാപ്പള്ളി നടേശനും സഹായി അശോകനുമൊക്കെ എത്തുന്നുവെന്ന് വേണം പറയാൻ. കാരണം കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾ അതിശക്തമാണ്. കാരണം കഴിഞ്ഞ ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന ആത്മഹത്യാ കുറിപ്പിലടക്കം വ്യക്തമായ രീതിയിൽ സമുദായത്തിൻ്റെ പേരിൽ വെള്ളാപ്പള്ളിക്കും അശോകനും വേണ്ടി മരിക്കുന്ന അല്ലെങ്കിൽ ജീവൻ കളയുന്ന, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി താൻ ജീവൻ നൽകുകയാണ്, ജീവൻ ഒടുക്കുകയാണ്, തൻ്റെ ജീവൻ ബലി നൽകുകയാണ് എന്ന തരത്തിലാണ് മഹേഷൻ എഴുതി വെച്ചിരുന്നത്. അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ വെള്ളാപ്പള്ളിയുടെയും സഹായി അശോകൻ്റെയും പേര് എടുത്തു പറഞ്ഞ് പുറത്തു വന്ന രേഖകൾ നിരവധിയുണ്ട്. ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന ആത്മഹത്യാ കുറിപ്പ് അടക്കം. അതുകൊണ്ട് തന്നെ കുടുംബം ശക്തമായി വാദിക്കുകയാണ് കൃത്യമായ രീതിയിൽ അശോകന്റെയും വെള്ളാപ്പള്ളിയുടെയും പങ്ക് അന്വേഷിക്കണമെന്ന്. എന്തായാലും ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധം എതിർചേരിയിൽ നിന്നുണ്ടാകുകയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ശ്രീനാരായണ ധർമ്മവേദി അടക്കമുള്ള സംഘടനകൾ വെള്ളാപ്പള്ളി നടേശന്റെ കണിച്ചുകുളങ്ങരയിലെ വസതിയിലേക്ക് പ്രതിഷേധ പ്രകടനവുമായി എത്തുകയാണ്. വലിയ തോതിലുള്ള പ്രതിഷേധം എതിർചേരിയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും സുഭാഷ് വാസുവും ഗോകുലം ഗോപാലനും അടക്കമുള്ള ആളുകൾ പ്രതിനിധാനം ചെയ്യുന്ന എതിർചേരി ഈ ആരോപണത്തെയും ശക്തമായി നിർത്തുന്നു. മറ്റു പല കോണുകളിൽ നിന്നും കുടുംബത്തിന് പിന്തുണ ലഭിക്കുന്നുണ്ട്. പ്രൊഫസർ എം കെ സാനും അടക്കമുള്ളവർ മഹേഷിന്റെ കുടുംബത്തിന് പിന്തുണയുമായി അദ്ദേഹത്തിന് വസതിയിൽ എത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ പല രീതിയിലുള്ള പിന്തുണകളും ഉയർന്നു വരുമ്പോൾ ഈ കേസിൽ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു പിന്തുണയ്ക്കപ്പുറത്തേക്ക് കുടുംബത്തിന് വലിയ പിന്തുണ പല കോണിൽ നിന്നായി ഉയർന്നു വരുന്നുമുണ്ട്. വെള്ളാപ്പള്ളി നടേശനും സഹായികളും എന്തായാലും നേരത്തെ ഉണ്ടായ ആരോപണങ്ങളിൽ വ്യത്യസ്തമായി തന്നെ ഇതുവരെ ഉണ്ടാകാത്ത രീതിയിൽ പ്രതിരോധത്തിലാകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കൃത്യമായ അന്വേഷണത്തിൽ പോകുന്നുവെന്നാണ് പോലീസിൻ്റെ വിശദീകരണം. പോലീസ് പറയുന്നതനുസരിച്ച് കൃത്യമായ രീതിയിൽ വെള്ളാപ്പള്ളി നടേശൻ്റെയും സഹായിയുടെയും ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തി കൃത്യമായ അന്വേഷണ ശേഷം മാത്രമേ നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അസ്വാഭാവിക മരണത്തിൽ നിന്നും ആവശ്യമെങ്കിൽ ആത്മഹത്യാ പ്രേരണ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് FIR മാറ്റുകയുള്ളൂ, അല്ലെങ്കിൽ വകുപ്പുകൾ മാറ്റുകയുള്ളൂ. നിലവിൽ അന്വേഷണം നേരായ ദിശയിലാണെന്ന് പോലീസ് പറയുമ്പോൾ പക്ഷേ കുടുംബം ഇതെല്ലാം തള്ളുകയാണ്. കുടുംബം ആവശ്യപ്പെടുന്നത് ശക്തമായ രീതിയിൽ അന്വേഷണം വേണം, മുഖ്യമന്ത്രി ഇടപെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. ഇതനുസരിച്ചാണ് കഴിഞ്ഞ ദിവസം റോബിൻ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിക്ക് അവർ വിശദമായ പരാതി നൽകിയത്. ഒപ്പം തന്നെ മറ്റു കോണുകളിൽ നിന്നും പല പരാതികളും മുഖ്യമന്ത്രി കിട്ടിയിട്ടുണ്ട്. ഗോകുലം ഗോപാലൻ അടക്കമുള്ള ആളുകൾ ഈ പരാതികൾ നൽകിയിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വലിയ വിപുലമായ അന്വേഷണം വരട്ടെ എന്ന് കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായി ഈ ആരോപണങ്ങളൊക്കെ ശക്തമായി വന്നതോടെ, പ്രതിരോധം ശക്തമായതോടുകൂടി വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തുനിന്നായി ഒരു പ്രതികരണം നമ്മൾ തേടിയിരുന്നു. അപ്പോഴാണ് തുഷാർ വെള്ളാപ്പള്ളി ഔദ്യോഗികമായി തന്നെ രേഖകളടക്കം ആരോപണമായി രംഗത്ത് വന്നത്. തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത് മഹേഷൻ ചുമതലയുണ്ടായിരുന്ന ചേർത്തല യൂണിയൻ, ഒപ്പം തന്നെ കണിച്ചുകുളങ്ങര യൂണിയൻ ഇവിടങ്ങളിലെല്ലാം 15 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഇത് കൃത്രിമമായി സംഘങ്ങൾ ഉണ്ടാക്കി തട്ടിപ്പ് നടത്തി എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി ആരോപിച്ചത്. ഇതിനെല്ലാം രേഖകൾ തൻ്റെ പക്കലുണ്ടെന്നും തുഷാർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഒരു വശത്ത് കുടുംബം ശക്തമായ ആരോപണം ഉന്നയിക്കുമ്പോൾ മറുവശത്ത് മഹേഷിനെതിരായ ആരോപണം ഘടിപ്പിക്കാൻ രേഖകളടക്കം പുറത്തു കൊണ്ടുവരികയാണ് തുഷാർ വെള്ളാപ്പള്ളിയും കൂട്ടരും. പക്ഷേ ഏറെ ശ്രദ്ധേയമായ കാര്യം, തുടക്കത്തിൽ വെള്ളാപ്പള്ളി നടേശൻ മഹേഷിനെ ന്യായീകരിച്ചാണ് രംഗത്ത് വന്നത്. മൈക്രോ ഫിനാൻസ് കേസിൽ മഹേഷൻ നിരപരാധിയാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അതിന് വിരുദ്ധമായിട്ടാണ് തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് പ്രതികരിച്ചത്. എന്തായാലും വരും ദിവസങ്ങളിൽ വിശദമായ രീതിയിലുള്ള പത്രസമ്മേളനം രേഖകൾ സഹിതം നടത്തുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ശ്രീനാരായണ സഹോദര ധർമ്മവേദി അടക്കമുള്ള എതിർ സംഘടനകൾ, അതായത് ഒരു കാലത്ത് വെള്ളാപ്പള്ളി നടേശനോട് എതിരിട്ട് പുറത്തുപോയ സംഘടനകൾ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും വെള്ളാപ്പള്ളിയുടെ വസതിയിലേക്ക്, കണിച്ചുകുളങ്ങരയിലെ വസതിയിലേക്ക് പ്രതിഷേധ പ്രകടനവും മാർച്ചുമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും ഈ മാർച്ച് തുടരുകയാണ്. ഇവർ ആവശ്യപ്പെടുന്നതും മഹേഷിന് നീതി കിട്ടണം, മഹേഷിൻ്റെ ആത്മഹത്യയിൽ യഥാർത്ഥ കുറ്റക്കാർ വെള്ളാപ്പള്ളി നടേശനും സഹായി അശോകനുമൊക്കെയാണ്, ഇവരെ കൃത്യമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇറക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. എന്തായാലും ഇതുപോലെ വലിയൊരു പ്രതിഷേധം പല ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. എതിർചേരിയിലെ പല നേതാക്കന്മാരും വീണ്ടും എല്ലാവരും ഒത്തുകൂടി ഒരു കുടക്കീഴിൽ വരുന്നുണ്ട്. ഗോകുലം ഗോപാലൻ അടക്കമുള്ള ആളുകൾ, അല്ലെങ്കിൽ മറ്റ് സുഭാഷ് വാസു അടക്കമുള്ള ആളുകൾ ഇവർക്കെല്ലാം പിന്തുണയുമായി ഇവർക്ക് പിന്തുണ നൽകിയുമുണ്ട്. ഇത്തരത്തിൽ വലിയൊരു ആരോപണങ്ങളും പ്രതിരോധങ്ങളും വെള്ളാപ്പള്ളിക്കും ഒപ്പം തന്നെ SNDP ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ ഉയർന്നു വരുന്നു. കാരണം ഏറെ വിശ്വസ്തനായ കെ മഹേഷിൻ്റെ
മരണം ഇതിനൊരു പ്രധാനപ്പെട്ട കാരണമായി. കാരണം വെള്ളാപ്പള്ളിയോടൊപ്പം ഏറ്റവും വിശ്വസ്തനായി 3 പതിറ്റാണ്ടിലധികം നിന്ന വ്യക്തിയാണ് കെ കെ മഹേശൻ. മാത്രമല്ല നമുക്കറിയാം എസ് എൻ ഡി പിയുടെ പ്രധാനപ്പെട്ട പദ്ധതിയായ മൈക്രോ ഫിനാൻസിൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ ആയിരുന്നു മഹേശൻ. ഇത്തരത്തിൽ വെള്ളാപ്പള്ളിയോടും ഔദ്യോഗിക വിഭാഗത്തോടും ഏറ്റവും ചേർന്ന് നിന്ന മഹേശനാണ് ആത്മഹത്യാക്കുറിപ്പടക്കം എഴുതി വെച്ച ജീവൻ വെടിഞ്ഞത്. എന്തായാലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മഹേശൻ തന്നെ എഴുതി വെച്ച കത്തുകളിലും ഒപ്പം തന്നെ കുറിപ്പുകളിലുമൊക്കെ പുറത്തു വന്നുകൂടി വലിയ പ്രതിരോധത്തിലാണ് ഔദ്യോഗിക നേതൃത്വവും വെള്ളാപ്പള്ളി നടേശനും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ന്യായീകരിക്കാൻ അടുത്ത ദിവസങ്ങളിൽ ഔദ്യോഗിക വിഭാഗം ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശൻ തന്നെ രേഖകൾ സഹിതം പത്രസമ്മേളനം നടത്തുമെന്നാണ് നമ്മൾ വ്യക്തമാക്കുന്നത്, നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് തുഷാർ വെള്ളാപ്പള്ളി നടത്തിയതും ഇത്തരത്തിലൊരു സൂചനയാണ്. കാരണം ചേർത്തലയിലും കണിച്ചുകുളത്തിലുമൊക്കെ മഹേശൻ നേരിട്ട് ക്രമക്കേട് നടത്തി മഹേശൻ അഴിമതിക്കാരനാണ് എന്ന ഇത്തരത്തിൽ ആരോപണങ്ങൾ ശക്തമായപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി ആരോപണം രംഗത്ത് വന്നു. പക്ഷേ ഇതിന് കുടുംബം നൽകുന്ന മറുപടി ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് അന്വേഷണം വഴിതെറ്റിക്കാനാണ് തുഷാർ വെള്ളാപ്പള്ളി ശ്രമിക്കുന്നത്. പക്ഷേ ഇതിലൊന്നും അവർ പിന്നോട്ട് പോകില്ല. കൃത്യമായ രീതിയിൽ വിപുലമായ അന്വേഷണ സംഘത്തെ മുഖ്യമന്ത്രി നിയോഗിക്കണം, എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം. നിലവിലെ ലോക്കൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല. കാരണം മൊഴിയെടുക്കല മറ്റുമായി അവർ ഒതുങ്ങുകയാണ്. നിലവിൽ ആത്മഹത്യാക്കുറിപ്പിലടക്കം വ്യക്തമായ പേരുള്ള സാഹചര്യത്തിൽ ആത്മഹത്യാ പ്രേരണക്കുറ്റമടക്കം ചുമത്തി ഇവരെ അറസ്റ്റ് ചെയ്യാൻ മതിയായ തെളിവുകൾ ഇതിനോടകം തന്നെ ഉണ്ട്. പക്ഷേ പോലീസ് അത് ചെയ്യുന്നില്ല എന്നുള്ളൊരു ആക്ഷേപവും പരാതിയും കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. അവർ മുഖ്യമന്ത്രി നൽകിയ പരാതിയിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്, കാരണം വിപുലമായ രീതിയിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം വരണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കഴിഞ്ഞ ദിവസം ഗോകുലം ഗോപാലൻ നൽകിയ മുഖ്യമന്ത്രി നൽകിയ പരാതിയിലും പറയുന്നത് ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്ത് ഈ അന്വേഷണം കൃത്യമായ രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് ഗോകുലം ഗോപാലൻ ആവശ്യപ്പെട്ടത്. എന്തായാലും എല്ലാ കോണിൽ നിന്നും ശക്തമായ അന്വേഷണം തന്നെ ആവശ്യപ്പെടുന്നു. എന്തായാലും റോബിൻ, വലിയ പ്രതിഷേധം തന്നെ വെള്ളാപ്പള്ളിയുടെ വസതിയിലേക്കും എതിർചേരിയിലുള്ള ആളുകൾ നടത്തുകയാണ്. അശോകന്റെ ചോദ്യം ചെയ്യൽ ഒരു വശം തുടരുന്നു. അശോകന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം മാത്രമേ മാരാരിക്കുളം പോലീസ് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനിലേക്ക് എത്തുകയുള്ളൂ. അശോകനെ കൃത്യമായ രീതിയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് ചോദ്യം കാര്യങ്ങൾ ചോദിച്ചറിയുന്നത്. കാരണം ആത്മഹത്യാ കുറിപ്പിലും ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ടോമിൻ തച്ചങ്കരിക്ക് നൽകിയ കത്തിലുമെല്ലാം വെള്ളാപ്പള്ളിക്കൊപ്പം അശോകന്റെ പേരുണ്ടായിരുന്നു. ചോദ്യം ചെയ്യൽ തുടരുന്നു. മഹേഷിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശന്റെ സഹായിയുടെ മൊഴിയാണ് എടുക്കുന്നത്. കെ എൽ അശോകനെ കഴിഞ്ഞ 1 മണിക്കൂറായി മാരാരിക്കുളം പോലീസ് ചോദ്യം ചെയ്യുകയാണ്. വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന് കൃഷ്ണമോഹനാണ്.